അച്ഛൻ ഇങ്ങനെ കരയാതെ അച്ഛാ, പ്ലീസ് അച്ഛാ. ഞാനല്ലേ അച്ഛാ പറയുന്നേ. ഞാൻ പറയുന്നതൊന്ന് കേക്കണം മുരളീട്ടാ. അമ്മായി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. പോലീസും അവിടെ മലയിൽ ജീവിക്കുന്നവരും അവിടെ മുഴുവൻ തിരഞ്ഞു നോക്കിയിട്ടും അമ്മായിയുടെ പൊടി പോലും കിട്ടിയില്ല. ഇനിയും അമ്മായി തിരിച്ചു വരുമെന്ന് വിശ്വസിക്കണോ? ആ വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടു. മുരളീട്ടൻ എന്താ കരുതി? അമ്മായി തിരിച്ചു വരരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്ന് ഓർത്ത് നോക്ക്, മരിച്ചു പോയവർക്ക് ചെയ്യേണ്ട ശേഷക്രിയകൾ ഇനിയും ചെയ്തിട്ടില്ല. അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല മുരളീട്ട. അതിങ്ങനെ നമ്മളെ ചുറ്റി അലഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലൊരു വിളക്ക് പോലും കത്തിച്ചിട്ടില്ല. അത് ശരിയാണോ? ഇത്രയും നാളും നമ്മളെ പൊന്നുപോലെയല്ല അമ്മായി നോക്കിയത്. ഈ വീട്ടിലെ മുതിർന്ന വ്യക്തി, ആ വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട മുരളീട്ട. എല്ലാവരും അത് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്തത്. അത് മുരളീട്ടിനെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്ക്. ഇല്ല ശ്വേത, എന്നാലും എന്നെ കൊണ്ടിന്ന് താങ്ങാൻ പറ്റില്ല ശ്വേത. എനിക്ക് അതിനുള്ള ശക്തി ഇല്ല ശ്വേത. എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് കഴിയില്ല, കഴിയില്ല. മോനെ മുരളി, തിരുമേനി ഇന്നലെ ഫോൺ ചെയ്തിരുന്നു. നാളെ 9-ാം നാളാ. നാളത്തെ കർമ്മങ്ങൾ നമ്മൾ ഒരു മുടക്കം കൂടാതെ ചെയ്യണം മോനെ. എങ്കിലേ നീലാംബരിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കും. അവൾക്ക് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ മൂത്ത മോനായ നീ തന്നെ വേണം ചെയ്യാൻ. എങ്കിലേ നിന്റെ ചിറ്റയുടെ ആത്മാവിന് മോക്ഷം ലഭിക്കും. അയ്യോ അയ്യോ അമ്മ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലേ. അയ്യോ എന്റെ കൈ കൊണ്ട് എന്റെ ചിറ്റയ്ക്ക് ഞാൻ എങ്ങനെ, എന്നെ കൊണ്ട് കഴിയില്ല അമ്മാവാ. എനിക്കറിയാം, എനിക്കറിയാം, ചിറ്റ തിരിച്ചു വരും, ചിറ്റ ഉറപ്പായിട്ട് തിരിച്ചു വരും, ചിറ്റ ജീവനോടെ തിരിച്ചു വരും അമ്മാവാ. അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യില്ലേ അമ്മാവാ. മോനെ മുരളി, നമ്മുടെ മനസ്സിനെ അവള് മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എത്ര തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും സത്യത്തെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. നീലാംബരിയുടെ ബോഡി കിട്ടാതെ പോയതുകൊണ്ടാണ് നിന്റെ മനസ്സിലങ്ങനെ തോന്നുന്നത്. നീ അവിടുന്ന് തിരിച്ചു പോകുന്നതിന് ശേഷവും ഞാൻ ഇത്രയും നാളും അവിടെ അന്വേഷിക്കായിരുന്നു മോനെ. ഇനിയും അവളുടെ ബോഡി അവിടുന്ന് കിട്ടാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. കാരണം അവള് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം തീർച്ചയായും അവൾ നമ്മുടെ വീട്ടിലെത്തിയേനെ. വരാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണെങ്കിലും എങ്ങനെയെങ്കിലും വിവരം അറിയിച്ചെങ്കിലും നമ്മളെ അവിടേക്ക് അവൾ വരുത്തിയേനെ.